ഒരാളുടെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് തെറ്റുപറ്റാതെ അങ്ങനെ ശരിയില്ല. അപ്പൊ എനിക്കും മേ ബി തെറ്റുപറ്റിയേക്കാം, തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരുത്താൻ തയ്യാറായ ദൈവം നമ്മളോട് ക്ഷമിച്ച അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞുകൊണ്ട് നടന്ന ആ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികൾക്കാണ് പിന്നീട് ഏറ്റവും വലിയ പ്രശ്നമാവുന്നത്. നമ്മളുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിലും വീഴ്ചകളുണ്ടാകാം. പക്ഷേ കർത്താവ് നോക്കുന്നത് നമ്മുടെ വീഴ്ചയിലേക്കല്ല, നമ്മുടെ എഴുന്നേൽപ്പിലേക്കാണ്. നമ്മൾ തിരികെ വരിക, ദൈവം വിളിക്കുക, നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു 10 വർഷമായി, 10 വർഷം കഴിഞ്ഞു, 11-ാമത്തെ വർഷത്തിലേക്ക് കയറി. പക്ഷേ ഇത്രയും നാൾ എന്നെ പിടിച്ചു നിർത്തിയെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും കുമ്പസാരവും. ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല. അത്രമാത്രം കുർബാന പ്രാധാന്യത്തോടു കൂടിയും ആ കുർബാനയുടെ ശക്തിയും തിരിച്ചറിഞ്ഞാണ് ഞാൻ വിശുദ്ധ ബലിക്ക് പങ്കെടുത്തിട്ടുള്ളത്. ആ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ആ ശക്തിയാണ് ആ ദിവസം മുഴുവൻ എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ കുമ്പസാരവും. ജെഫിൻ തിരുവചനം ശക്തമായിട്ട് പോകുന്നു. പോകുന്ന സമയത്ത് ജെഫിൻ്റെ വിവാഹം നടന്നത് മാതാപിതാക്കളുടെ അനുവാദത്തോടെയല്ല. എനിക്കൊന്ന് അന്ന് വന്നിരുന്ന ഒരു പക്ഷേ നിങ്ങൾ ചുറ്റുവട്ടത്തുനിന്ന് വന്നൊരു കൺഫ്യൂഷനും പിന്നീട് ഒരുപാട് ശ്രുതിയായി പറയുകയും ചെയ്തൊരു കാര്യമാണ്. ജെഫിൻ്റെ വിവാഹം നടന്നത് മാതാപിതാക്കളുടെ അനുവാദത്തോടെയല്ല, നിങ്ങൾ മാതാപിതാക്കളുടെ കൂടെ അല്ലായിരുന്നു താമസിക്കുന്നത്. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെയാണ് ജെഫിനെന്ന സുവിശേഷകൻ്റെ പോക്ക്. അപ്പം ഇങ്ങനെ ഒരു 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 എന്താ പറയുക, അതിന് എന്ത് ന്യൂസ് എന്നാ പറയുക, ഒരു ന്യൂസ് ആയിരുന്നു ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊന്ന് ആ സമയത്ത് തന്നെയാണ് ഈ ആക്സിഡൻറ്റും സമയം ഉണ്ടാകുന്നതും ആ ഗ്യാപ്പ് വരുന്നതും അവിടെയാണ്. അപ്പം സത്യം പറഞ്ഞപ്പോൾ ഈ ആക്സിഡൻറ്റ് നടന്ന കാര്യം പോലും ഇപ്പോൾ ജെഫിൻ പറയുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ഈ ആക്സിഡൻറ്റ് നടന്ന കാര്യവും അതുകൊണ്ട് ഇതിരുവചനം നിന്നതും ഒന്നും പലപ്പോഴും എന്ത് ചെയ്യപ്പെട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ മുഴുവൻ ഒരു പക്ഷേ ഒരു 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 ചുറ്റുവട്ടം പറഞ്ഞ് ഈ കിംവദന്തികൾ കേൾക്കുമ്പം, ഓക്കെ ജെഫിൻ കല്യാണം കഴിച്ചു, മാതാപിതാക്കളെ അനുവാദം കൂടാതെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇത്തിരുവചനം നിന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരുവചനം വരാത്തത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൺഫ്യൂഷൻസ് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പം സത്യത്തിൽ നിങ്ങളുടെ വിവാഹത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ മാതാപിതാക്കളുടെ അനുവാദത്തോടെ അല്ലേ കല്യാണം കഴിച്ചത്? തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ അവിടെ മാതാപിതാക്കൾക്ക് ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പരിചയമുള്ള അവരായിരുന്നു, സ്നേഹിച്ചായിരുന്നു നമ്മൾ കല്യാണം കഴിച്ചത്. നമ്മൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ വിചാരിക്കുക, ചേട്ടാ ഇപ്പോൾ ദൈവം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അറേഞ്ച്ഡ് ആകാം, അല്ലെങ്കിൽ ലവ് മാരേജ് ആകാം. അത് നമ്മൾ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അത് പക്ഷെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടു, ഞങ്ങൾ പരസ്പരം ഇഷ്ടമായി, ഞങ്ങൾക്ക്. അപ്പോൾ അതിലൊരു ചെറിയൊരു എതിർപ്പ് പേരൻസിനുണ്ടായിരുന്നു. ആ എതിർപ്പുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ വേറെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ പൂർണ്ണമായിട്ടും വിവാഹത്തിന് സംബന്ധിച്ചു, അവരെല്ലാവരും വന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ച കുറച്ച് ആളുകളുണ്ടായിരുന്നു. കാരണം നമ്മളെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു ശുശ്രൂഷകനെ താറടിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന പിശാചാണ്. അപ്പോ അങ്ങനെയുള്ള ചിലരുടെ നീക്കങ്ങളാണ് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നീട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ 5-ാമത്തെ ദിവസം ആക്സിഡന്റ് ആയി, തുടർന്ന് ഹോസ്പിറ്റലൈസ്ഡ്, അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നു. പിന്നീട് യാതൊരു വിധത്തിലുള്ള ഒരു കുഴപ്പവും ഞാൻ ഓർക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴും എന്നെ വേറൊരു ശുശ്രൂഷ വിളിച്ചോട് പറയും, ഇപ്പൊ വീട്ടിൽ തന്നെയാണോ പറഞ്ഞേ, അത് കൊറേ സംസാരിച്ചോടാ പറഞ്ഞു, ഇപ്പൊ വീട്ടിലാണോ താമസം. ഞാൻ വീട്ടിൽ തന്നെയാണ്. എന്താ ചോദിച്ചാ ഇങ്ങനെ? അല്ല, ഞാൻ ചോദിച്ചാണ്, അല്ല അപ്പച്ചനും അമ്മച്ചും ഒക്കെ ഉണ്ടോ അപ്പൊ വേടെ വീട്ടിലാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കണത്, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നെ തല്ലിക്കൊല്ലുക. അപ്പോ ഒരാളുടെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് തെറ്റുപറ്റാതെ അങ്ങനെ ശരിയില്ല. അപ്പൊ എനിക്കും മേ ബി തെറ്റുപറ്റിയേക്കാം, തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരുത്താൻ തയ്യാറായ ദൈവം നമ്മളോട് ക്ഷമിച്ച അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞുകൊണ്ട് നടന്ന ആ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികൾക്കാണ് പിന്നീട് ഏറ്റവും വലിയ പ്രശ്നമാവുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഇത്രമാത്രം ബ്ലസ് ചെയ്തു, ഇത്രമാത്രം അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ സമയങ്ങളിലൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റാത്ത സമയത്തൊക്കെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് എല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞു. എല്ലാവരും അല്ല, വളരെ കുറച്ചു പേര് ജെഫിന്റെ ശുശ്രൂഷ എല്ലാം അവസാനിച്ചു. പക്ഷെ അവിടെ പലപ്പോഴും സംഭവിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നത്
ഇപ്പോൾ ഒരു സുശേഷൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരുന്നു, ഒരു പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നത്, ആൾക്കാരെ അറിയപ്പെടാതെ പോകുന്ന കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ജെഫിൻ എക്സ് ഓർ വൈ ആരാണെന്നുള്ളത്. അപ്പം നമ്മൾ സുവിശേഷത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പം ആ യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് വീണുപോയാൽ, അപ്പം നമ്മൾ ഏത് യുദ്ധം ചെയ്താലും യുദ്ധമുഖത്ത് പോകുമ്പോൾ വീണ് പോകുമ്പോൾ അവനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരു ടീമുണ്ട്, അല്ലെങ്കിൽ അവരെ അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, വീണ്ടും അവനെ പ്രിപ്പയർ ചെയ്ത് കളത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. പക്ഷെ ഇവിടെ മാത്രം എനിക്കൊന്ന് പലപ്പോഴും വീണ്ടും പോയി എന്ന് കാണുമ്പം വീണ് പോകുന്നതിനെ ഒന്നും കൂടെ ഒന്ന് സംസ്കരിക്കാനുള്ള കളവും കൂടെ ഒരുക്കിയിട്ട്, തീർച്ചയായും മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉടനെ മരിച്ചേക്കുമായിരിക്കും, മരിച്ചാൽ നമുക്ക് അടക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം പലപ്പോഴും എന്താണ് ഈ ഒരു മേഖലയിൽ പലപ്പോഴും വരുന്നതായിട്ടാണ് എനിക്കൊന്നു. പക്ഷേ ഇന്ന് വളരെ സന്തോഷം, ഞാൻ പറഞ്ഞ ജെഫിന് ഇത്തിരി വചനത്തിലൂടെ വന്നു, എൽഷഡായി ടി വി എന്ന് വരുന്നു, എൽഷഡായി ടി വിയിലൂടെ അനേകരിലേക്ക് എന്താ പറയുക യേശുവിൻ്റെ സ്നേഹം എത്തുവാനായിട്ട് കാരണമായിത്തീരുന്നു. മോറോവർ ഞാൻ കാണുന്നത് എനിക്കൊന്നും നമ്മളൊരിക്കൽ സ്റ്റുഡിയോയിൽ ഒന്ന് കാണുന്ന സമയത്ത് അന്ന് ഞാൻ കാഷ്വലായിട്ടാണ് അന്ന് എൻ്റെ മനസ്സിലുള്ളൊരു ചിന്തയാണ് ജെഫിനെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ പല ദിവസങ്ങളും പല യാത്രകളും കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഈ ജെഫിൻ്റെ കാര്യം പലപ്പോഴും തിരുവചനമൊക്കെ കാണുമ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് നടന്നു കയറുമ്പം കർത്താവ് എനിക്ക് അന്നൊരു സന്ദേശമാണ് അന്ന് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞത്, യുദാ നിനക്കൊരു കൊയ്ത്തം, യെസ് യു ഹാവ് എ ടൈം, യുവർ ടൈം ഈസ് അപ്പ്, ദ ടൈം ഈസ് കമ്മിങ്. അപ്പം എല്ലാ കേരളത്തിലും ഏത് സുവിശേഷകരെ എടുത്ത് നോക്കിയാലും നമുക്കറിയാവുന്ന കാര്യം, ആരും ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്ന് കൺവെൻഷൻ പ്രീച്ചേഴ്സായി മാറിയവരോ അല്ലെങ്കിൽ ഭീമാകാരമായ പ്രവർത്തനം നടത്തിയവരോ ഒന്നുമല്ല. ഒരു പക്ഷേ 10-26 വർഷങ്ങൾ എന്താണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷകളെയും ശുശ്രൂഷ ഇല്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണ് സാവൂർ തുടങ്ങുന്നത്. വർഷങ്ങളോളം എന്താണ് ഒരു പള്ളിയിൽ 7 വെച്ച് ധ്യാനിപ്പിക്കുകയും 7 ധ്യാനിക്കാനും 14 വോളണ്ടിയേഴ്സുമായിട്ട് നിന്ന് ധ്യാനിപ്പിച്ച ആളാണ് വട്ടായിലച്ചൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല സുവിശേഷകരും വന്നതും അവരുടെ ജീവിതത്തിലും എന്തായിട്ടുണ്ട്, ഒരു ഒരു ക്രോസിംഗ് ദി റിവർ പ്രോസസ്സ് നടന്നിട്ടുണ്ട്, ഒരു ചെങ്കടലിൽ ഒരു കടന്നുപോകും. അപ്പം ഈ സമയത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോഴും കാണുന്ന യോജനവും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഒരു സുവിശേഷകൻ്റെ ജീവിതത്തിൻ്റെ പോക്കിൽ ഇടയിൽ വീഴ്ചകളുണ്ടാവാം, തകർച്ചകളുണ്ടാവാം, പക്ഷേ ദേർ ഈസ് എ ടൈം ദാറ്റ് ഹി ഈസ് കമ്മിങ് ബാക്ക്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിലും വീഴ്ചകളുണ്ടാവാം, പക്ഷേ കർത്താവ് നോക്കുന്നത് നമ്മുടെ വീഴ്ചയിലേക്കല്ല, നമ്മുടെ എഴുന്നേൽപ്പിലേക്കാണ്. നമ്മൾ തിരികെ വരിക, ദൈവം വിളിക്കുക, നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞു 10 പത്ത് വർഷം കഴിഞ്ഞു, 11 വർഷത്തിലേക്ക് കയറി. പക്ഷേ ഇത്രയും നാൾ എന്നെ പിടിച്ചു നിർത്തിയെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും കുംഭസാരവും. ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല. അത്രമാത്രം കുർബാന പ്രാധാന്യത്തോടു കൂടിയും ആ കുർബാനയുടെ ശക്തിയും തിരിച്ചറിഞ്ഞാണ് ഞാൻ വിശുദ്ധ ബലിക്ക് പങ്കെടുത്തിട്ടുള്ളത്. ആ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ആ ശക്തിയാണ് ആ ദിവസം മുഴുവൻ എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ കുംഭസാരവും, ഞാൻ എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുത്ത് കുംഭസാരിക്കും. ആത്മീയ പിതാവിന് അസൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയിലെ വികാരി അച്ഛൻ അല്ലെ കൊച്ചച്ഛൻ, അങ്ങനെയാണ് കുംഭസാരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് കൗദാശിക ജീവിതത്തിൽ എനിക്ക് ബലം നൽകിയിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഏതൊരു മേഖലയിലുള്ള വ്യക്തിയാണെങ്കിലും കത്തോലിക്ക സഭയിൽ അംഗമായിട്ടുള്ളവർക്ക് ഒരു നിലനിൽപ്പും ഒരു വളർച്ചയും ഒരു ബ്ലെസ്സിങ്ങും ഒക്കെ വേണമെങ്കിൽ സഭയുടെ കൗദാശിക ജീവിതത്തോടുള്ള ബന്ധവും ഭക്തിയും തീവ്രമായിട്ടുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മോട് കൂടിയുള്ളത് ജെഫിൻ ബ്രദറിൻ്റെ പപ്പയും മമ്മിയുമാണ്, ജേക്കബ് ഏട്ടനും മോളി ചേച്ചിയും. ഇപ്പം ജെഫിയുടെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ജെഫിൻ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് തന്നെ സുവിശേഷകനായി മാറാൻ തീരുമാനിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ എങ്ങനെയെങ്കിലും പഠിച്ച് ഇവനെ ഒരു എന്താണ് ഒരു കരയിലെത്തിക്കുക, എന്തെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജെഫിനെ സുവിശേഷത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അതിനനുവദിക്കാൻ തോന്നാൻ എന്താ കാരണം? ഞങ്ങളെല്ലാവരും ധ്യാനത്തിലേക്ക് പോയി, കർത്താവിനെ കൂടി ഇങ്ങനെ അടുത്ത്, അപ്പം മകനിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതലൊരു ദൈവത്തിലേക്കാണല്ലോ, അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പ്രോത്സാഹനം കൊടുത്ത് ഒരു കാര്യങ്ങളിലേക്കും. അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ടും മറ്റുള്ള വിധത്തിലും എല്ലാം ഞങ്ങൾ സഹായിച്ച് ഓരോ കാര്യങ്ങൾ അതുവരെ ടിവിയുടെ കാര്യം ടെലിവിഷനെല്ലാം രണ്ടെണ്ണം ഉണ്ടായി, ഞങ്ങൾ രണ്ടും മാറ്റി മറ്റുള്ളവർക്ക് കൊടുത്ത്. അങ്ങനെ അന്ന് മുതൽ പിന്നെ എല്ലാ സംഗതിയും ഞങ്ങൾ സ്റ്റോപ്പായി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു. കാരണം വെച്ചാൽ
ഇപ്പൊ പല സുശ്രൂഷ വീട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം സീരിയൽ കാണുന്ന അമ്മ ചീപ്പോഴും നിലനിൽക്കുമ്പോൾ സുശ്രൂഷൻ എന്ത് ചെയ്യുന്നു പറയുന്നൊരു പ്രശ്നമാണ്. അപ്പം നിങ്ങൾ വീട്ടിലെ ടി വി മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ടി വിയെ വേണ്ടെന്ന് വെക്കുന്നു, അത്തരത്തിലൊരു ഒരു വലിയ മാറ്റത്തിന് വീട്ടുകാർ തന്നെ മാറുക. അപ്പം പ്രത്യേകിച്ച് ഇപ്പം അമ്മച്ചി കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെക്കുറിച്ച് എപ്പോഴും കൂടുതൽ കൺസേൺ ഉള്ളത് അമ്മച്ചിമാർക്കും. ഇപ്പം പഠിച്ചു, അപ്പം മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, അപ്പം മറൈനിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി അവിടുന്ന് കിട്ടുന്ന വരുമാനം വന്നിട്ട് വേണം അവനൊന്ന് കല്യാണം കഴിപ്പിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ ജെഫിൻ ഇവാഞ്ചലൈസേഷന് വേണ്ടി മാറി നിൽക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടാൻ മാർഗമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ബാക്കി ബന്ധുക്കാരെല്ലാവരും എന്ത് ചെയ്യും, കുറ്റം പറയുന്നൊരു സിറ്റുവേഷൻ. അപ്പം ഈ ബന്ധുക്കാരുടെയൊക്കെ ഇടപെടൽ എങ്ങനെയാണ് ഈ കാര്യത്തിൽ? ബന്ധുക്കാര്, എൻ്റെ വീട്ടുകാര്, എനിക്കൊരു മോനാണ്, അപ്പം നിന്നെ സഹായിക്കേണ്ടത് അവനാണ്, നീ അവനെ ഇങ്ങനെ ജോലി എടുക്കാതെ സുവിശേഷത്തിന് വിട്ടെന്നാൽ എങ്ങനെയാണ് ശരിയാണെന്നൊക്കെ ചോദിച്ച് ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുഞ്ഞുന്നാളിൽ തന്നെ ഇതുങ്ങളെ കൈക്ക് പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ധ്യാനങ്ങൾക്കൊക്കെ പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാം ദൈവം തരും, ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല, അങ്ങനെ ഒരു തിരിച്ചറിവ് ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ പിന്നെ അത് കൂടാണ്ട് തന്നെ മോനെ എവിടെ പോയാലും ആ ദൈവത്തിന് കൊടുത്തേക്കണോണ്ട് അവന് തെറ്റു പറ്റൂല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞുന്നാളിൽ തന്നെ ഇതുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്നോണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയും എൻ്റെ മക്കള് ദൈവത്തിലോട്ടാണ്, അതിനൊക്കെ ആ വിത്ത് ഭാഗിക്കുന്നത് മുളക്കും, അതിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് ദൈവം തന്നതാണ്. ജെഫിന്റെ സുവിശേഷ പ്രഘോഷണത്തിൽ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ന്യൂസ് ഒരു സമയത്ത് വരാനായിട്ടിടയായി. അപ്പോൾ എനിക്കൊന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോൾ കാണുന്നത് ഇപ്പം നമ്മൾ ഈ പറയുന്ന കേട്ടതിൽ നിന്നും നമുക്കറിയാവുന്നൊരു കാര്യം, ജെഫിൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗിന് മകനെ വിട്ട് പഠിപ്പിച്ച അതേ തീഷ്ണതയോടുകൂടി തന്നെ അവൻ്റെ എല്ലാ സുവിശേഷ പ്രഘോഷണ മേഖലയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലി തയ്യാറായിരുന്നു. അതുമാത്രമല്ല, സാധാരണതയിൽ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി പോകുന്ന മക്കളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ ഇനീഷ്യൽ ലെവലിൽ ഇപ്പം എൻ്റെയൊക്കെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. ഓക്കെ ഓക്കെ, അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇപ്പം പക്ഷേ ജെഫിനെ സംബന്ധിച്ചിടത്തോളം ജെഫിൻ്റെ സുവിശേഷ പ്രൊഫഷണലിൽ എനിക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ജെഫിൻ്റെ ഫാമിലിയാണ്. അപ്പം ഇങ്ങനൊരു ഫാമിലി ഒരുമിച്ച് ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജെഫിനിലൂടെ ദൈവം ഒരുക്കുന്ന ആ കൊയ്ത്തുകാലം എത്തുമ്പോൾ ശരിക്കും ദൈവം പറയുന്നുണ്ട്, യൂത നിനക്കും ഒരു കൊയ്ത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ സുവിശേഷങ്ങളും രൂപപ്പെട്ട് ഇവിടെ ഒരേ സുവിശേഷത്തിൻ്റെ വളർച്ചയിൽ അവൻ്റെ വളർച്ചയുടെ ഗ്രാഫിൽ ഒരുപക്ഷെ വീഴ്ചകളുണ്ടാവാം, ഉയർച്ചകളുണ്ടാവാം, തടസ്സങ്ങളുണ്ടാവാം, ഒരുപക്ഷെ കിംവദന്തികൾ കേട്ടെന്ന് പറയാം, ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള ന്യൂസുകൾ ഒരുപക്ഷെ പറയപ്പെടാം. എന്നാലും ദൈവം അവന് വേണ്ടി ഒരു കൊയ്ത്ത് കരുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ യഥാർത്ഥ സമയം എത്തുമ്പോൾ, അതിൻ്റെ തക്ക സമയം എത്തുമ്പോൾ അവനിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മാക്കളെ നേടുക തന്നെ ചെയ്യും. ഇന്ന് ഐ വിൻ എസ് എൻ്റെ ഈ ക്രോസിംഗ് ദ റിവർ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന ജെഫിനും ഫാമിലിക്കും പ്രത്യേകം നമുക്ക് നന്ദി പറയാം. ഇപ്പം ഇവിടെ ഒരു ഈ ശുശ്രൂഷയിലൂടെ ഇനിയും അനേക സുവിശേഷകർ, ജെഫിനെ പോലെ യുവാക്കളായിട്ടുള്ള അനേക സുവിശേഷകർ കേരളത്തിൽ ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു. അവർ വീണ്ടും ഉണർന്നു വരട്ടെ. അങ്ങനെ ഉണർന്നു വരുന്ന നമ്മുടെ യുവജനങ്ങളെ ഫാമിലി കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ എഞ്ചിനീയറിംഗിന് വിടാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ചെയ്യുമ്പോൾ, മെഡിസിന് എൻട്രൻസ് സീറ്റ് മേടിക്കാൻ വേണ്ടി എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്ന മാതാപിതാക്കളുള്ളപ്പം, മകനെ സുവിശേഷകനാക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ ഒരു തലമുറ കേരളത്തിൽ ഉണ്ടാവുമ്പോൾ, യേശുവിനെ പ്രഘോഷിക്കുന്ന യുവജന നേതൃത്വത്തിൻ്റെ, യേശുവിനെ കൊടുക്കുന്ന യുവജന ശുശ്രൂഷകരുടെ, സുവിശേഷകരുടെ ഒരു നിര കേരളത്തിൽ ഉണർന്നു വരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയെ പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത്, ഇന്ന് മുതൽ ചോദിച്ചു തുടങ്ങേണ്ടത്, മെഡിസിന് വേണ്ടി കുഞ്ഞിനെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നവർ, എഞ്ചിനീയറിംഗിന് വേണ്ടി മക്കളെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നവർ, സുവിശേഷത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി തൻ്റെ മക്കളെ വിട്ടുകൊടുക്കുന്ന മാതാപിതാക്കളുടെ ഒരു തലമുറ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഉദയം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വരന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ ശക്തി കർത്താവെ ഈ സമയം ഈ ശുശ്രൂഷയിലൂടെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പടരുവാനിടയാകണം, ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പടരുവാനിടയാകണം. ജെഫിനെ പോലെ കർത്താവെ ആത്മാവിൽ ജ്വലിക്കുന്ന സുവിശേഷകരുടെ ഒരു നിര ഉണർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് നമ്മൾ യേശുവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, യേശു നാമത്തിന് മഹത്വം കൊടുക്കുവാൻ യുവജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പുതിയ തലമുറ ഉദയം ചെയ്യട്ടെ. പുതിയ തലമുറ ഉദയം ചെയ്യട്ടെ.
പരിശുദ്ധാത്മാ കരങ്ങളെ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൊടുക്കുന്ന ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളേവരെയും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജെഫിനും ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഐ വിനസ് പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളേവരെയും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.